അടുത്തതായി അബ്ഡമൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അബ്ഡമനില് പത്ത് സെഗ്മെൻറ്റുകളാണ് ഉള്ളത് പത്ത് പീസുകൾ പോലെ ഈ പത്ത് സെഗ്മെൻറ്റുകളിൽ ചിറകുകളോ കാലുകളോ ഇല്ല ചിറകും കാലും ഒക്കെ ഉള്ളത് തൊറാക്സിലാണ് പിന്നെ അബ്ഡമനിലുള്ളത് രണ്ട് ഓർഗൻസാണ് അതിലൊന്ന് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മറ്റൊന്ന് സെർക്കസ് അഥവാ സെർസെ എന്ന് പറയും ഇത് ടച്ച് റിസെപ്റ്റേഴ്സാണ് തൊട്ടറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസ് ഓർഗനുകളാണ് സെർസെ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രഡക്റ്റീവ് ഓർഗൻസിനെ ഓവി പോസിറ്റർ അഥവാ പാരറ്റസ് എന്ന് പറയും മുട്ടയിടാനുള്ള ഭാഗം അപ്പോൾ ഇത് ഈ ഓവി ആണ് തേനീച്ചയിൽ കുത്തുന്ന കൊമ്പായിട്ട് മാറിയിട്ടുള്ളത് അത് ഓരോ ഇൻസെക്റ്റിലും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കും ഒരിക്കൽ കൂടി നോക്കിക്കോളൂ ഇൻസെക്റ്റ് ബോഡിക്ക് മൂന്ന് ഭാഗങ്ങൾ ഹെഡ് തൊറാക്സ് ആബ്ഡമൻ ഹെഡിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ആൻറ്റിന മൗത്ത് പാർട്സ് ആൻഡ് കോമ്പൗണ്ട് ഐസ് തൊറാക്സിന് മൂന്ന് സെഗ്മെൻറ്റുകൾ ഈ സെഗ്മെൻറ്റുകളിലാണ് ചിറകുകളും കാലുകളും ഉള്ളത് അബ്ഡമിന്റെ പത്ത് സെഗ്മെൻറ്റുകൾ അബ്ഡമനിലെ റീപ്രൊഡക്റ്റീവ് അപ്പാരറ്റസും ടച്ച് സെൻസ് ചെയ്യുന്ന സർക്കസ് അല്ലെങ്കിൽ സെർസെ എന്ന് പറയുന്ന ഓർഗൻസും ഇത്രയുമാണ് ഇൻസെക്ടിന്റെ ബോഡി പാർട്സ്